ഹായ് ഗായ്സ്, വ്ലോഗ്സിലെ അട്ടിക്കലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ ഒരു അച്ചാർ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് തമ്മിൽ കണ്ടു കാണും അല്ലേ? അപ്പോൾ അതുപോലെ നമുക്കൊരു അച്ചാർ വെക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇത് വേറെ ഒന്നിനല്ല, ചക്കക്കുരു അച്ചാറാണ്. അപ്പം ഇത് ഉണ്ടാക്കുന്നത് നമ്മുടെ അമ്മ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഞാനിതിൽ കൈയിടാൻ പോയിട്ടില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇതിൻ്റെ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്ക് ആദ്യത്തം ഇതിൻ്റെ താരം തന്നെ നമുക്ക് താരത്തിലോട് തുടങ്ങാം. ചക്കക്കുരു, ചക്കക്കുരുവാണ് നമുക്ക് താരം. പിന്നെ ഉള്ളത് ഇഞ്ചി, വെളുത്തുള്ളി, ഉലുവ, പിന്നെ കുറച്ച് മുളക് പൊടി വേണം നമുക്ക്. മുളക് പൊടി, ഇത് പൊടിച്ച മുളക് പൊടിയാണ് ഇത്. പിന്നെ നമുക്കറിയാം നമ്മുടെ വിനാഗിരി, കായപ്പൊടി, നമ്മുടെ കരിവേപ്പില, പിന്നെ നമ്മുടെ കശ്മീരി ചില്ലി. പിന്നെ ഇവിടെ എവിടെയോ ഉപ്പിരിപ്പുണ്ടായിരുന്നു, ഉപ്പ് കാണുന്നില്ല. ആ ഓക്കെ, ഉപ്പ് എവിടെയെങ്കിലും കാണാം. ഉപ്പ് നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മുടെ ചക്കക്കുരു ഒന്ന് എടുത്തിട്ട് ആദ്യം സ്റ്റീം ചെയ്യാൻ വെക്കാം. അപ്പോൾ നല്ല രീതിയിൽ അതൊന്ന് 10-15 മിനിറ്റ് സ്റ്റീം ആയിക്കോട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഉലുവ ചൂടാക്കി ഒന്ന് പൊടിച്ചെടുക്കാം. ഉലുവ ചൂടാക്കി പൊടിക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത സ്റ്റൗവിൽ നമ്മുടെ ചക്കക്കുരു വെന്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചക്കക്കുരു നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്, നല്ല ആവി പറക്കുന്ന അല്ലേ, നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് വീണ്ടും ഉരുളി വെക്കാം. ഉരുളി വെച്ചിട്ട് അതിൽ കുറച്ച് നല്ലെണ്ണ, നല്ലെണ്ണ നല്ല രീതിയിൽ ഒന്ന് ഒഴിക്കാം. കുറച്ചല്ല, നല്ല രീതിയിൽ വേണം. നല്ല രീതിയിൽ നമുക്ക് നല്ലെണ്ണ ഒഴിച്ചിട്ട് ഇനി അതൊന്ന് തിളയ്ക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ചൂടാകാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കടുക്, ഒരു 3 ചെറിയ സ്പൂൺ കടുക് നമുക്ക് ഇട്ട് കൊടുക്കാം. അത് നല്ല രീതിയിൽ ഒന്ന് പൊട്ടി വരട്ടെ. ആ കടുക് നമുക്ക് പൊട്ടുന്നവരെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്യുന്നതിൻ്റെ ഇതിൽ നമ്മുടെ കടുക് പൊട്ടാൻ തുടങ്ങി, കടുക് പൊട്ടാൻ തുടങ്ങി. ഓക്കെ, കടുക് അങ്ങനെ നമ്മുടെ കടുക് നല്ല രീതിയിൽ പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും, വെളുത്തുള്ളിയും ഇഞ്ചിയും ഇവിടെ ഒരു 150 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഫൈൻ ചോപ്പ് ചെയ്തതാണ്. ഫൈൻ ചോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് കടിക്കാൻ പറ്റിയ രീതിയിൽ, അത്രയ്ക്ക് ഫൈനും അല്ല. അപ്പോൾ അങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ചോപ്പ് ചെയ്തെടുത്ത ജിഞ്ചറും ഗാർലിക്കും നമുക്ക് നല്ല രീതിയിലൊന്ന് വരട്ടിയെടുക്കാം. വരട്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ കരിച്ച് കളയിൽ നല്ല രീതിയിൽ അതിൻ്റെ പച്ചപ്പ് മാറുന്നവരെ മാത്രം നമുക്കൊന്ന് വരട്ടിയെടുക്കാം. നല്ല രീതിയിൽ നമുക്ക് വരട്ടി 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 നമുക്ക് കുറച്ച് നേരം എടുക്കും. അപ്പോൾ നമുക്കപ്പം വെയിറ്റ് ചെയ്യാം, കുറച്ച് സ്പീഡി സ്പീഡി നമുക്ക് പോകാം അല്ലേ. അപ്പോൾ നമുക്ക് വരട്ടി എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് പോകാം. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ വരണ്ട് വന്നിട്ടുണ്ട്, ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടെ, ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് വരട്ടിയെടുക്കാം. അപ്പം ഓക്കെ, നമ്മുടെ കാര്യം നല്ല രീതിയിൽ വരണ്ട് വന്നിട്ടുണ്ട്, നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും. ഇനി നമുക്ക് മസാലാസ് ഇടാം. ആദ്യം തന്നെ നമ്മൾ ഉപ്പാണ് ഇടുന്നത് അല്ലേ. ഉപ്പ് നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സാധനമാണ് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ. അത് കാരണം ഉപ്പിട്ട്, ഉപ്പ് ഒരു 5 സ്പൂണോളം ഉപ്പിട്ട്, ഉപ്പിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ ഇളക്കാം. ഇനി നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസിലോട്ടേക്ക് പോകാം. മുളക് പൊടി, മുളക് പൊടി, ഇത് പൊടിച്ച മുളക് പൊടിയാണ്. 3 സ്പൂൺ മുളക് പൊടിയും ഇട്ടു, നല്ല രീതിയിൽ ഇട്ടിട്ടു. നിങ്ങൾക്ക് വേണ്ട രീതിയിൽ, നിങ്ങൾക്ക് എരിവ് എത്രമാത്രം വേണോ അത്രയും നിങ്ങൾക്ക് മുളക് പൊടി യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് കാശ്മീരി ചില്ലിയും കൂടെ ഇടാം. ഇച്ചി കളറും കൂടെ ആയിക്കോട്ടെ അല്ലേ, കുറച്ചും കൂടെ ചുമപ്പ് കളർ വേണമല്ലോ. അപ്പോൾ അത് കാരണം നമുക്കൊരു 3.5 സ്പൂൺ നമ്മൾ കാശ്മീരി ചില്ലി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് വരാം. അപ്പോൾ അങ്ങനെ നമ്മൾ മുളക് പൊടി ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ലൊരു സ്പൈസി ലുക്ക് വന്നല്ലേ, നല്ല ഒരു സ്പൈസി ഫീൽ നമുക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉലുവാപ്പൊടി, 1 സ്പൂൺ ഉലുവാപ്പൊടി. നമ്മൾ മുമ്പേ പൊടിക്കാൻ വെച്ച ഉലുവയാണ് നമ്മൾ പൊടിച്ചെടുത്തത്. അതാണ് നമ്മൾ 1 സ്പൂൺ ആഡ് ചെയ്തത്. ഇനി നമുക്ക് കായപ്പൊടി, കായപ്പൊടി നമുക്കൊരു 1.5 സ്പൂൺ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കായപ്പൊടി. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് നേരം നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ മസാല എല്ലാം കൂടെ നമ്മുടെ എന്താ പറയുക, ഒന്ന് പിടിച്ച് ഒന്ന് നല്ല രീതിയിൽ ഒരു ഫ്ലേവറൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മളെല്ലാം ഒരു ഡിഷിൽ നമ്മൾ ഇടുന്നതാണ് കരിവേപ്പില. അപ്പോൾ നമുക്ക് ആ ഒരു കരിവേപ്പില നമുക്ക് ഈ ഒരു അച്ചാറിനും കൂടെ ഇടാം. നല്ല ടേസ്റ്റാണ് നമുക്ക് വരുന്നത്, നല്ലൊരു ഫ്ലേവറാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഇതൊരു കുഴമ്പ് വരുവാകുമ്പോഴത്തേക്കും നമ്മുടെ താരത്തിന് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചക്കക്കുരു, അപ്പോൾ നമുക്ക് ചക്കക്കുരു നല്ല രീതിയിൽ, ഇപ്പോൾ അറിയാം നമുക്ക് സ്റ്റീം ചെയ്താണ്, അത് കാരണം ഇതിൽ എന്താ പറയുക, നമുക്ക് കുറച്ച് വെള്ളമൊക്കെ നല്ല രീതിയിൽ ഊറി പോയിട്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ എടുത്ത് മിക്സ് ചെയ്താണ്. ചക്കക്കുരു ഇട്ട് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഡ്രൈ ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് നമ്മൾ ആ ചക്കക്കുരു സ്റ്റീം ചെയ്യാൻ വെച്ച ആ ഒരു വെള്ളം, ആ ഒരു സ്റ്റോക്ക് നമുക്ക് ജസ്റ്റ് എടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഫ്ലേവർഫുൾ ആയിരിക്കും, ചക്കക്കുരുവിൻ്റെ നല്ലൊരു ഫ്ലേവർഫുൾ ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതുമാണ്. അപ്പോൾ നിങ്ങളുടെ ചാറിൻ്റെ കൺസിസ്റ്റൻസി, ഒരു അച്ചാറിൽ ചാറിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെ വേണമെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. നമുക്ക് കുറച്ച് ഡ്രൈ ആയിട്ട് മതിയാകണം, നമ്മൾ അത്രയ്ക്ക് എന്താ പറയുക, ചാറ് വെക്കുന്നില്ല. ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്തിട്ട്, കുറച്ചും കൂടെ എരിവ് വേണമെന്ന് തോന്നി കുറച്ച് മുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് ഒരു 100 ഗ്രാം നമ്മുടെ വിനാഗിരി ആഡ് ചെയ്ത് കൊടുത്തു. ഇനി വിനാഗിരി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നല്ല രീതിയിൽ അതൊന്ന് ഇളക്കി സെറ്റാക്കാം. അപ്പോൾ ഇനി നമുക്ക് കൂടുതൽ സമയമൊന്നും വേണ്ട, ഇത് ഈ ഒരു അച്ചാർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. മാക്സിമം എല്ലാ ഐറ്റംസും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു 1/2 മണിക്കൂർ മാത്രം മതി. അപ്പോൾ അങ്ങനെ നമ്മുടെ അച്ചാർ അങ്ങ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആറാൻ വെക്കാം. അപ്പോൾ ആറി കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഇതൊരു കുപ്പിയിലോട്ടേക്ക് മാറ്റി വെക്കാം. നല്ല ചില്ലി കുപ്പി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് നമുക്ക് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ മറക്കില്ല. ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വിസിറ്റ് ചെയ്തേക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. അപ്പോൾ അടുത്ത വീഡിയോയിലും കാണാമെന്ന് പ്രതീക്ഷയുമായിട്ട് ഞാൻ വൈഷ്ണവി നായർ സൈനിങ് ഔട്ട്.